Good day everyone. Today we'll be learning geotechnical engineering. Myself Chidan KM, I'm a lecturer in the Department of Civil Engineering from Government Polytechnic College, Kannur. First of all, I would like to quote Dr. APJ Abdul Kalam. All of us do not have equal talent, but we all have an equal opportunity to develop our talents. അപ്പം ഈ ഒരു വാക്ക് ഓർത്തുകൊണ്ടായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തു നോക്കുക അല്ലേ. ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ ബേസിക് ഡെഫിനിഷൻസ് ഇൻ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ആദ്യം എന്താണ് പഠിച്ചത്? വാട്ടർ സോയിൽ, ദെൻ വാട്ടർ സോയിൽ മെക്കാനിക്സ്, സോയിൽ എഞ്ചിനീയറിംഗ്, ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ഡെഫിനിഷൻസ് പഠിച്ചത്. ഒറിജിനൽ സോയിലിൽ നമ്മൾ ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ഓർഗാനിക് ഒറിജിൻസ് ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ഫിസിക്കൽ വെതറിങ്ങിൽ തന്നെയും ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച്, വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ്, ഡ്യൂ ടു സ്പ്രെഡിങ് ഓഫ് റൂട്ട്സ് ഓഫ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ്, ദെൻ അബ്രേഷൻ ഡ്യൂ ടു വിൻഡ് ആൻഡ് വാട്ടർ ഇത് പഠിച്ചു. ഇനി നമ്മൾ കെമിക്കൽ വെതറിങ് ആയപ്പോഴോ നമ്മൾ ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, കാർബണേഷൻ, ലീച്ചിങ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് സോയിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? നമ്മൾ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെവലിലുള്ളതെന്ന് പഠിച്ചിട്ടുണ്ടായി. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് യുവർ ഫൗണ്ടേഷൻ, ദെൻ കംസ് എർത്ത് റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്, അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്, എർത്ത് ആൻഡ് ഡാംസ് കൺസ്ട്രക്ഷൻ ഓർ ഡിസൈൻ ഓഫ് എർത്ത് ആൻഡ് ഡാംസ്, പേയ്മെൻറ്റ് ഡിസൈൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ ഇതൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ടൈപ്സ് ഓഫ് സോയിലിനെ പറ്റി പഠിച്ചു. ടൈപ്സ് ഓഫ് സോയിൽ എന്തൊക്കെയായിരുന്നു ഉള്ളത്? ബേസിക് ക്ലാസിഫിക്കേഷൻ ഇസ് റെസിഡ്യൂവൽ സോയിൽ, ട്രാൻസ്പോർട്ടഡ് സോയിൽ. റെസിഡ്യൂവൽ സോയിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മുടെ പാരന്റ് റോട്ടുള്ളത് അവിടെ തന്നെ സോയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റെസിഡ്യൂവൽ സോയിൽ എന്ന് പറയും. ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്താണ്? ആ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വേരിയസ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയും. ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ മീഡിയംസ് ഏതൊക്കെയായിരുന്നു? വാട്ടർ, വിൻഡ്, എയർ ആസ് വെൽ ആസ് ഗ്രാവിറ്റി. ഇനി നമ്മൾ വാട്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ തിരിച്ചിട്ടുണ്ടായിരുന്നത്? ബൈ റിവർ അലുവിയൽ സോയിൽ, ബൈ ലേക്ക് ലാക്കസ്ട്രൈൻ സോയിൽ, ബൈ സി മറൈൻ സോയിൽ, ദെൻ ബൈ വിൻഡ് ആണെങ്കിലോ ഏലിയൻ ഡിപ്പോസിറ്റ്സ് ആയിരുന്നു അല്ലേ. പിന്നെ ഗ്ലേഷ്യേഴ്സ് ആണെങ്കിൽ ഗ്ലേഷ്യൽ ഡിപ്പോസിറ്റ്സ്, ദെൻ ലാസ്റ്റ്ലി ഗ്രാവിറ്റി ആണെങ്കിൽ കൊളൂബിയൽ സോയിൽ എന്ന് പഠിച്ചു. അതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് സോയിൽ എന്ന് പഠിച്ചത്. ഹിസ്റ്ററി ഓഫ് സോയിൽ എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ സോയിൽ മെക്കാനിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്ന ആരാണ്? കാൾ തെർസാഗ് എന്നാണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയത് അല്ലേ. ഇനി നമുക്ക് പുതിയ ഈ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. അത് നമ്മൾ സോയിലിനെ ത്രീ ഫേസ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണം. എന്താണ് ഈ ത്രീ ഫേസ് സിസ്റ്റം നോക്കാം. നിങ്ങൾ ഈ സോയിൽ മാസ് കാണുന്നില്ലേ? ഒരു സെക്കൻഡ്, കഴിഞ്ഞ തവണ ലേസർ പോയിന്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ്. അപ്പം ഈ സോയിൽ മാസ് കാണുന്നില്ലേ? ഈ സോയിൽ മാസിൻ്റെ അകത്ത് എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? സോളിഡ് ഉണ്ടാകാൻ പറ്റും, ലിക്വിഡ് ഉണ്ടാകാൻ പറ്റും, ഗ്യാസ് ഉണ്ടാകാൻ പറ്റും അല്ലേ. ഇനി ഈ സോളിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നോക്കാം. ഈ സോളിഡ് എന്ന് പറയുമ്പം അതിനകത്തുള്ള മിനറൽസ് ഉണ്ടാവാം അല്ലെ, സോളിഡിനകത്തുള്ള മിനറൽസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള സോളിഡ്സ് ഉണ്ടാവാം. നമ്മുടെ ഡീകമ്പോസിഷൻ കൊണ്ടെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് രീതിയിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള സോളിഡ്സും ഉണ്ടാവാൻ പറ്റും. ഇനി ഇതല്ലാതെ ഈ സോളിഡ്സ് മാത്രമാണ് ഉണ്ടാവുക? അല്ല, ഇടയ്ക്ക് എന്തുണ്ടാവും? പോർസ് അല്ലെങ്കിൽ വോയിഡ്സ് ഉണ്ടാവും അല്ലേ. ഈ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സൈഡിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, മെറ്റലെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ടാവില്ലേ, മെറ്റൽ കൂട്ടി വെച്ചതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലേ വോയിഡ്സിനെ? അതുതന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. എല്ലാ സോയിൽ സോളിഡ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാലും വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വോയിഡ്സിൽ എയർ ആയിരിക്കും ചിലപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ എന്തായിരിക്കും വാട്ടർ കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ രണ്ടും ഉണ്ടാവും. അതായത് ഫുൾ എയർ ഫില്ലാവണമെന്നില്ല, കുറച്ച് വാട്ടർ ഫില്ല് ചെയ്യും, കുറച്ച് എയർ ഫില്ല് ചെയ്യും, ആ രീതിയിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? നമുക്കിപ്പോൾ ഇതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും എത്രത്തോളം ആണ് സോളിഡ്, എത്രത്തോളം ആണ് വാട്ടർ എന്നെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ നമുക്കിതിനെ ആ രീതിയിൽ ക്വാണ്ടിഫൈ ചെയ്യണം, എത്രയാണ് വെയ്റ്റ് ഓഫ് വാട്ടർ, വെയ്റ്റ് ഓഫ് സോളിഡ് എന്നൊക്കെയുള്ള രീതിയിൽ ക്വാണ്ടിഫൈ ചെയ്യണം. അപ്പോൾ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്രീ ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം വന്നിരിക്കുന്നത്. ഈ ത്രീ ഫേസ് സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ഒരു കേസ് നോക്കി നിങ്ങൾ, ഈ ഒരു കേസിൻ്റെ അകത്ത് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, എയർ ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ആയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ സോളിഡിനെ ഏറ്റവും താഴെ ഫില്ല് ചെയ്തു, മുകളിൽ വാട്ടർ, ഏറ്റവും മുകളിൽ എയർ. ഈ രീതിയിൽ നമ്മൾ ആ ഒരു മാസിനെ ഒരു റെക്ടാങ്കുലർ ബോക്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫേസ് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് ഡയഗ്രത്തിൽ നിങ്ങൾ ഓർത്താൽ മതി ഏറ്റവും വെയിറ്റ് കൂടിയതായിരിക്കും സോളിഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സോളിഡിനെ ഏറ്റവും താഴെ വെച്ചു.
അതിന് മുകളിൽ എന്ത് വെച്ചു? വാട്ടർ വെച്ചു. ഏറ്റവും വെയിറ്റ് പറഞ്ഞാൽ എന്തായി? എയറായി. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും മുകളിൽ വെച്ചു. അപ്പോൾ ഈ രീതിയിൽ വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ത്രീ ഫേസ് ഡയഗ്രാം എന്ന് പറയാൻ കാരണം, ഇവിടെ മൂന്ന് ഫേസ് ഇല്ലേ, സോളിഡ്, വാട്ടർ, എയർ, ഇങ്ങനെ മൂന്ന് ഫേസ് ഉള്ളതുകൊണ്ടാണ് ഈ ത്രീ ഫേസ് ഡയഗ്രാം വരുന്നത്. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? ഈ രീതിയിൽ ഉണ്ടാകുമ്പോഴാണ്. നോക്കി നിങ്ങൾ, ഇതേ സോയിൽ മാസ്, ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു സോയിൽ മാസ് ഉണ്ടെന്ന് നമുക്ക് കരുതാം. ആ റെക്റ്റാങ്കുലർ സോയിൽ മാസിൽ കുറച്ച് വാട്ടർ ഉണ്ട്, കുറച്ച് എയർ ഉണ്ട്, ബാക്കി എല്ലായിടത്തും എന്താണ്? സോയിൽ സോളിഡ്സ് ആണ്. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറയും. ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറഞ്ഞിട്ടായിരിക്കും അല്ലേ. ഇവിടെ എന്താണ്? കുറച്ച് വെള്ളം, പിന്നെ ബാക്കി എയറാണ്. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയും. ഇൻ ദാറ്റ് കേസ് വാട്ട് വിൽ ഡു ഇസ് വിൽ ഹാവ് ത്രീ ഫേസ്, ത്രീ ഡിസ്റ്റിങ്ക്ട് ഫേസസ് വിൽ ബി ദെയർ. സോളിഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എയർ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ടു ഫേസ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, ടു ഫേസ് ഡയഗ്രാം എപ്പോഴുണ്ടായെന്ന് നോക്കി, സാച്ചുറേറ്റഡ് ആയപ്പോൾ. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ നിറഞ്ഞു. ഈ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞാൽ, നമ്മളിപ്പം ഈ പ്രളയമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ താഴെ തട്ടിക്കിടക്കുന്ന ഭൂമിയെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവും അല്ലേ. ആ രീതിയിലെല്ലാം ആകുമ്പോൾ കംപ്ലീറ്റ്ലി വാട്ടറിൽ സബ്മേജ് ആയിപ്പോകും. അങ്ങനത്തെ എല്ലാം കേസ് ആകുമ്പോഴത്തേക്കും തന്നെ ഫുള്ളി സാച്ചുറേറ്റഡ് ആവും. ഇനി സാധാരണഗതിയിൽ തന്നെയും ഒരു ഹെവി റെയിൻ ആവുന്ന സമയത്തും നമ്മുടെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ എല്ലാം കേസിനാണ് നമ്മൾ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈ ടു ഫേസ് ഡയഗ്രാം അതിൽ ഇവിടെ. കാരണം എന്താണ്? നമുക്കിപ്പോൾ ഏത് രണ്ട് ഫേസേ ഉള്ളൂ? സോളിഡ് ഫേസും വാട്ടർ ഫേസും അല്ലേ, ലിക്വിഡ് ഫേസും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എയർ വോയിഡ്സിനെയാണ് നമ്മൾ വി എ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എന്ത് തന്നെ വന്ന് ഫില്ല് ചെയ്തു? വാട്ടർ വന്ന് ഫില്ല് ചെയ്തു. അപ്പോൾ വോളിയൂം ഓഫ് വാട്ടർ എന്തായി? ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതായി മാറി. കണ്ടില്ലേ? അപ്പോൾ അതാണ് ടു ഫേസ് ഡയഗ്രാം പറഞ്ഞത്. ഇനി വേറൊരു രീതിയിൽ ടു ഫേസ് ഡയഗ്രാം വന്നൂടെ, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട്. നമ്മുടെ ഇപ്പം ഡെസേർട്ടിലൊക്കെ ഉള്ള പോലെ ആകുമ്പോൾ അവിടെ എല്ലാം എന്താണ്ടാവുന്നേ? അവിടെ വെള്ളമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ സോയിലിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വോയിഡിൽ എയർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഈ കേസിനാണ് നമ്മൾ ഡ്രൈ എന്നുള്ള കണ്ടീഷൻ പറയുന്നത്. അതും ഒരു ടു ഫേസ് ഡയഗ്രാം ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ രണ്ടേ രണ്ട് ഫേസ് അല്ലേ ഉള്ളത്? സോളിഡും എയറും. ഈ രണ്ട് ഫേസ് മാത്രം ആയതുകൊണ്ട് തന്നെയും ദിസ് ബിക്കംസ് എ ടു ഫേസ് ഡയഗ്രാം. നിങ്ങൾ നോക്കുക, ഇവിടെ എന്ത് പറ്റി? വോളിയൂം ഓഫ് വാട്ടർ മാറി അല്ലേ. വോളിയൂം ഓഫ് വാട്ടറിന് പകരം ഇപ്പോൾ എന്താണ് ഇവിടെ ഉള്ളത്? വോളിയൂം ഓഫ് എയറായി മാറി. അപ്പം ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് അല്ലേ. നമ്മുടെ ഒറിജിനൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഉള്ളത്. പക്ഷേ നമ്മൾ എന്താ ചെയ്തതിന്? ഒറിജിനൽ സോയിലിനെ നമ്മൾ വേറൊരു രീതിയിൽ തട്ട് തട്ടായിട്ട് മാറ്റി. യു ഹാവ് സോളിഡ്, വാട്ടർ ആൻഡ് എയർ. നമ്മളങ്ങനെ പിക്ടോറിയലായിട്ട് മാറ്റുന്നതാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചതില്ലേ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. വി ഹാവ് ടു സ്റ്റേറ്റ് ദ ത്രീ ഫേസ് സിസ്റ്റം ഓഫ് സോയിൽ. ത്രീ ഫേസ് സിസ്റ്റം ഓഫ് സോയിൽ എന്ന് പറയാം, സോയിൽ ഇസ് എ ത്രീ ഫേസ് സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് മാറ്റർ. ദ വോയിഡ്സ് ബിറ്റ്വീൻ ദ സോളിഡ് ഇസ് ഫിൽഡ് ഐദർ കംപ്ലീറ്റ്ലി വിത്ത് വാട്ടർ ഓർ പാർട്ട്ലി വിത്ത് വാട്ടർ ഓർ വിത്ത് എയർ ഓർ ബോത്ത്. ഇറ്റ് ഡിപ്പെൻസ് റൈറ്റ്. സാച്ചുറേറ്റഡ് സോയിൽ, വോയിഡ്സ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ. ഡ്രൈ സോയിൽ, വോയിഡ്സ് ആർ ഫിൽഡ് വിത്ത് എയർ. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽസ്, വോയിഡ്സ് ആർ ഫിൽഡ് വിത്ത് ബോത്ത് എയർ ആൻഡ് വാട്ടർ. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് സോയിൽ വിത്ത് ഡയഗ്രാം ഇസ് നോൺ ആസ് യുവർ ത്രീ ഫേസ് ഡയഗ്രാം, അല്ലെങ്കിൽ ഫേസ് ഡയഗ്രാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ലൈഡ്, ഈ സ്ലൈഡിൽ തന്നെയും എല്ലാ ടോപ്പിക്സിനകത്ത് തന്നെയും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ഒരു ടോപ്പിക്കാണ് ഇല്ലസ്ട്രേറ്റ് ത്രീ ഫേസ് സിസ്റ്റം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ അതിനകത്ത് മൊത്തത്തിൽ ത്രീ ഫേസ് സിസ്റ്റത്തിനകത്ത് വരയ്ക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രോബ്ലത്തിനകത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ് ഇല്ലസ്ട്രേറ്റ് ത്രീ ഫേസ് സിസ്റ്റം ഓഫ് സോയിൽ എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങളിത് മൊത്തം വരയ്ക്കണം. അതായത് സോയിൽ മാസിനെ റെക്റ്റാങ്കിളായിട്ട് വരച്ച് കാണിക്കുക. അതിൽ സോളിഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എയർ ഉണ്ടാവും. അതിൽ തന്നെയും നിങ്ങൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സോളിഡിനെ നമ്മൾ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യും. എന്താണത്? വെയിറ്റ് ഓഫ് സോളിഡാണ്. ഓക്കെ, ഈ ഒരു ഏരിയ തൊട്ട് ഈ ഒരു ഏരിയ വരെ വെയിറ്റ് ഓഫ് സോളിഡ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇത് വെയിറ്റ് ഓഫ് വാട്ടറാണ്, വെയിറ്റ് ഓഫ് എയർ ആണ്. വെയിറ്റ് ഓഫ് എയർ നമ്മൾ എന്ത് ചെയ്യും? സീറോ ആയിട്ടാണ് അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മുടെ വെയിറ്റ് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ എന്തായിരിക്കും? വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് സോളിഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഡബ്ല്യു മാർക്ക് ചെയ്തപ്പം സോളിഡും വാട്ടറും മാത്രം വന്നത്. ഓക്കെ, ഇനി വോളിയം നോക്കുന്ന സമയത്ത് എന്ത് പറ്റും? വോളിയത്തിന് എയറിന് വോളിയം ഇല്ലേ. അപ്പോൾ വോളിയം നോക്കുമ്പോൾ വോളിയം ഓഫ് എയർ മാർക്ക് ചെയ്തിട്ടുണ്ട്, വോളിയം ഓഫ് വാട്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട്, വോളിയം ഓഫ് സോളിഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ വോളിയം ഓഫ് എയറും വോളിയം ഓഫ് വോയിഡും
എവിടെയാണ് ഫില്ല് ആവുന്നത്? വോയിഡ്സിലാണല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് മാർക്ക് ചെയ്യുന്നത്. അതാണ് ഈ വി വി. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ വോളിയം എന്തായിരിക്കും? വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ് ആയിരിക്കും എന്ത്? ടോട്ടൽ വോളിയം. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ വോളിയം എസ് വി എസ് പ്ലസ് വി ഡബ്ല്യു പ്ലസ് വി എ. ടോട്ടൽ വെയിറ്റ് എസ് ഡബ്ല്യു ഈക്വൽസ് ഡബ്ല്യു എസ് പ്ലസ് ഡബ്ല്യു ഡബ്ല്യു. റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ത്രീ ഫേസ് സിസ്റ്റത്തിൻ്റെ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ത്രീ ഫേസ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ സോയിലിനെ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമ്മളുടെ എളുപ്പത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഈ ത്രീ ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ ഈ സൈഡിൽ നമ്മൾ വോളിയംസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മളതിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ഓഫ് എയർ സീറോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നെഗ്ലിജിബിളി സ്മോൾ ആണ്, അതുകൊണ്ട് തന്നെ നമ്മളതിനെ സീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാം. ഇനി നമുക്ക് ഓരോ ടേംസിൻ്റെ ഡെഫിനേഷൻ ഡെഫിനേഷൻ ഇൻ ദ സെൻസ് സോയിൽ മെക്കാനിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ഡെഫിനിഷൻസും അതിന് ചില ഇക്വേഷൻസും. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയിസ്ചർ കണ്ടൻറ്റ്. ഈ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയിസ്ചർ കണ്ടൻറ്റ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എവിടെയാണെന്നറിയാവോ? നിങ്ങൾ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ലാബിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ലാബ് എന്നെല്ലാം പറഞ്ഞ് ഉണ്ടായിരുന്നില്ലേ, അവിടെയെല്ലാം നിങ്ങൾ വാട്ടർ കണ്ടൻറ്റ് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബേസിക്കലി എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ടെന്ന് നോക്കും. എന്തിൽ? ഡ്രൈ ആയിട്ടുള്ള സോളിഡിൽ. അതാണ് നമ്മളുടെ വാട്ടർ കണ്ടൻറ്റ്. നിങ്ങൾ ഓർത്താൽ മതി, ഇതാണ് നമ്മുടെ ത്രീ ഫേസ് സിസ്റ്റം ഓഫ് സോയിൽ അല്ലേ. ഈ ത്രീ ഫേസ് സിസ്റ്റം ഓഫ് സോയിലിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്, അതാണ് നമ്മളുടെ വാട്ടർ കണ്ടൻറ്റ്. ഇറ്റ് ഇസ് സംടൈംസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. ഇനി വാട്ടറിൻ്റെ വേറൊരു പേര് മോയ്സ്ചർ എന്ന് പറയാറുണ്ട്, അതുകൊണ്ടാണ് വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പം വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഇൻ ടു ഹൺഡ്രഡ്. ഈ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഓവൻ ഡ്രൈ ഒക്കെ ചെയ്ത് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഒന്ന്. അതായത് നമ്മൾ ഇനീഷ്യലി ഒരു സാമ്പിൾ എടുക്കും, അതിൻ്റെ വാട്ടറിൻ്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെയിറ്റ് ആദ്യം എടുക്കും, പിന്നെ നമ്മൾ ഡ്രൈ ചെയ്തിട്ടുള്ള വെയിറ്റ് എടുക്കും, ഓവൻ ഡ്രൈ ചെയ്തിട്ടുള്ള വെയിറ്റ് എടുക്കും. രണ്ടും ഡിഫറൻസ് നോക്കിയാൽ എന്ത് കിട്ടും? വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടും അല്ലേ. ഡിവൈഡഡ് ബൈ ഓവൻ ഡ്രൈ ചെയ്തപ്പോൾ എന്തായിരിക്കും? സോൾഡ് മാത്രമായിരിക്കും കിട്ടിയില്ല നിങ്ങൾക്ക് വെയിറ്റ് ഓഫ് സോൾഡ്. ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് എൻ ടു ഹൺഡ്രഡ്. അതാണ് നമ്മളുടെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്സ് ടു ഡിറ്റർമൈൻ വാട്ടർ കണ്ടൻറ്റ് എന്നുള്ളതെല്ലാം നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഈ എക്സാമ്പിൾ നോക്കി, വൺ ക്യൂബിക് മീറ്റർ ഓഫ് വെറ്റ് സോയിൽ വെയ്സ് 20 കിലോ ന്യൂട്ടൺ, ഇറ്റ്സ് ഡ്രൈ വെയ്റ്റ് ഇസ് 18 കിലോ ന്യൂട്ടൺ. ഡിറ്റർമിൻ ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ സാമ്പിൾ. എന്താ പറയുന്നത്? വെറ്റ് സോയിലിൻ്റെ വെയിറ്റ് 20 കിലോ ന്യൂട്ടൺ ആണ്. വെറ്റ് സോയിലിൻ്റെ വെയിറ്റ് നമുക്ക് എന്തായിരിക്കും? സോളിഡ് പ്ലസ് വാട്ടർ ആയിരിക്കും. ഇനി നമുക്ക് ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് വന്നിട്ടുണ്ട് 18 കിലോ ന്യൂട്ടൺ. അതെന്തായിരിക്കും? ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ സോളിഡ്സ് മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ എന്തായിരിക്കും? 20 - 18 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 2 കിലോ ന്യൂട്ടൺ വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടിയില്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്, 2 ÷ 18 × 100, നമുക്ക് എന്ത് കിട്ടി? വാട്ടർ കണ്ടൻറ്റ് 11.11% എന്ന് കിട്ടി. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എന്താണ് ഈ വാല്യൂ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം അതൊന്ന് പറഞ്ഞതുള്ളൂ കേട്ടോ. നൗ, മിനിമം വാട്ടർ കണ്ടൻറ്റ് എന്താവാൻ പറ്റും? സീറോ ആവാം അല്ലേ, കാരണം ഡെസേർട്ടിനകത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാട്ടർ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇല്ല, അപ്പോൾ അവിടെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. മാക്സിമം വാട്ടർ കണ്ടൻറ്റ് എന്തായിരിക്കും? വേണമെങ്കിൽ ഇൻഫിനിറ്റി എന്ന് വേണം പറയാം. കാരണം നോക്കിയതിപ്പം ഒരു കടലിനകത്തൂടെ ഒരു തരി മണൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് സോയിൽ നിന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ. പക്ഷെ അത് സോയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ? നമുക്ക് പ്രാക്ടിക്കലി അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ബട്ട് ദ റേഞ്ച് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ക്യാൻ വേരി ഫ്രം സീറോ ടു ഇൻഫിനിറ്റി. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റാണ് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എന്നാണ് കേട്ടോ. സ്മോൾ ഇ എന്നാണ് നമ്മൾ വോയിഡ് റേഷ്യോനെ റെപ്രസെൻ്റ് ചെയ്യുക. ഈ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. കണ്ടില്ലേ, വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എയറും വാട്ടറും ചേർന്നിട്ടുള്ളതാണ് വോളിയം ഓഫ് വോയിഡ്സ് വരുന്നത്. സോളിഡ്സ് എന്ന് പറയുമ്പോൾ സോളിഡിൻ്റെ വോളിയം. വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. വോളിയം ഓഫ് സോളിഡ്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വി മൈനസ് വി വി എന്ന് എഴുതാം കേട്ടോ. ഇത് നമ്മൾ പേഴ്സൻറ്റേജിലല്ല, ഡെസിമലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുക, ഞാൻ ഈ ഫിഗർ കാണിച്ച സമയത്ത് നേരത്തെ ഫിഗറിൽ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ ഞാൻ വെയിറ്റിൻ്റെ ഒരു സിമ്പിളും കൂടെ ഉണ്ടായിരുന്നു അല്ലേ.
ഇവിടെ നമുക്ക് എന്താണുള്ളത്? വെയിറ്റ് ഉണ്ടോ? ഇല്ല, നമ്മൾ ജസ്റ്റ് വോളിയം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഓർക്കുകയാണെങ്കിൽ അത് ഓർത്ത് വെക്കാം. അപ്പം വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്, അതാണ് വോയിഡ് റേഷ്യോ. ഈ വോയിഡ് റേഷ്യോയുടെ ഇമ്പോർട്ടൻസ് എവിടെ വരുന്നത് നോക്കാം. ഇപ്പോൾ ഈ ഒരു കേസ് നോക്കി, നിങ്ങൾക്ക് സോളിഡ്സ് ഉണ്ട്, അതിനിടയിൽ വലിയ വലിയ വോയിഡ്സ് ഉണ്ട് അല്ലേ. ഈ വോയിഡ്സിൻ്റെ വോളിയം എന്തായിരിക്കും? വലുതായിരിക്കില്ലേ? സോളിഡ്സിൻ്റെ ഓൾറെഡി കോൺസ്റ്റൻറ്റ് വോളിയമാണ്, സോളിഡ്സിൻ്റെ വോളിയം നമുക്ക് മാറുന്നില്ല, പക്ഷേ വോയിഡ്സിൻ്റെ വോളിയം ഇവിടെ വലുതല്ലേ. അപ്പം വോയിഡ് റേഷ്യോയുടെ വാല്യൂ എന്തായിരിക്കും? മാക്സിമം വാല്യൂ വരും അല്ലേ, കാരണം വി വി എന്ന് പറഞ്ഞൊരു വാല്യൂ ന്യൂമറേറ്റർ വലുതായതുകൊണ്ട് നമ്മുടെ ഒബ്വിയസ് ആയിട്ടും ഈ വാല്യൂ കൂടും. ഇനി ഈ ഒരു സ്ഥലം നമ്മൾ കോമ്പാക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ റോഡ് റോളറൊക്കെ വെച്ച് കോമ്പാക്ട് ചെയ്തു. കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? നമ്മുടെ വോയിഡ്സ് കുറഞ്ഞു. വോയിഡ്സ് കുറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ടും ന്യൂമറേറ്റർ കുറഞ്ഞല്ലേ. ന്യൂമറേറ്റർ കുറഞ്ഞപ്പോൾ എന്തായി? നമ്മുടെ ഈ വാല്യൂ കുറഞ്ഞു. അതായത് വോയിഡ് റേഷ്യോ കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ കോമ്പാക്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോമ്പാക്ട് ചെയ്യാത്തൊരു സ്ഥലത്ത് ബിൽഡിംഗ് കെട്ടിപ്പോക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റാൻ സാധ്യതയുണ്ട്? ബിൽഡിങ് സെറ്റിലാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കേസൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ വോയിഡ് റേഷ്യോന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നോക്കുക, വോയിഡ് റേഷ്യോനെ പറ്റി അതിൻ്റെ നമ്മുടെ റേഞ്ച് പറയാൻ നോക്കുകയാണെങ്കിൽ, വോയിഡ് റേഷ്യോയിൽ വോളിയം ഓഫ് വോയിഡ്സ് എപ്പോഴെങ്കിലും സീറോ ആകുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ എത്ര കണ്ട് കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് വോയിഡ്സ് പിന്നെയും ബാക്കി ഉണ്ടാവും അല്ലേ. നമുക്കിതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ എന്താക്കാൻ പറ്റില്ല, വോയിഡ്സ് സീറോ ആക്കാൻ പറ്റില്ല. സോ വോയിഡ് റേഷ്യോ വിൽ ഓൾവേസ് ഹാവ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ, റൈറ്റ്? വോയിഡ്സ് ഹാവ് വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ. അടുത്തതാണ് പോറോസിറ്റി. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ വോയിഡ് റേഷ്യോ പറഞ്ഞില്ലേ, അതേപോലെ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. നോക്കി നിങ്ങൾ ഈ വോളിയം മൊത്തത്തിൽ ഞാൻ എടുക്കുകയാണ് അങ്ങോട്ട്, ഇതാണ് ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു. വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്തായി? ഇത് രണ്ട് മാത്രമാണ് അല്ലേ. വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം. അപ്പം പോറോസിറ്റി ഇസ് ഡിവൈഡഡ് ബൈ എൻ, ഇറ്റ് ഇസ് ഗിവൺ ആസ് വി വി ഡിവൈഡഡ് ബൈ വി ഇൻ ടു ഹൺഡ്രഡ്. ഇതൊരു പെർസെൻറ്റേജ് വാല്യൂ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി വി ഡിവൈഡഡ് ബൈ വി എന്നാണ് നമ്മുടെ പോറോസിറ്റി പറയുന്നത്. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ഈ കോൺസെപ്റ്റിൽ ഫോർമുല വൈഹാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് നമ്മൾ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴെങ്കിലും വോളിയം ഓഫ് വോയിഡ് സീറോ ആകുമോ? നേരത്തെ പറഞ്ഞ അതേ കേസ്, എന്താവില്ല, സീറോ ആവില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. പക്ഷേ ഇനി വോളിയം ഓഫ് വോയിഡ്സ് ഈക്വൽ ടു വോളിയം ടോട്ടൽ വോളിയം ആകുമോ? അതിനും ചാൻസ് കുറവാണ്. കാരണം എന്താണ്? സോളിഡ്സ് തീരെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ സോയിൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ വൺ, അല്ലെങ്കിൽ പെർസെൻറ്റേജിലാണെങ്കിൽ ലെസ് ദാൻ ഹൺഡ്രഡ് എന്നായിരിക്കും. അപ്പോൾ ദ റേഞ്ച് ഓഫ് പോറോസിറ്റി വിൽ ബി ഫ്രം സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ്. ഓക്കെ, സീറോ മുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ആയിരിക്കും നമ്മളുടെ പോറോസിറ്റിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത്. ഈ പോറോസിറ്റി എന്നെല്ലാം പറയുന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാട്ടറിന് ഒഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വാട്ടറിന് ഒരു സോയിലിൽ കൂടി ഒഴുകാൻ പറ്റും, അതിനെല്ലാമാണ് ഈ പോറോസിറ്റിനെ കൊണ്ടൊക്കെ ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പോറോസിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? പ്രാക്ടിക്കലി എന്താണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കണ്ടേ. നമ്മൾ ഈ ഫോർമുല പഠിച്ചു, പക്ഷേ ഈ ഫോർമുലേൻ്റെ ഇംപ്ലിക്കേഷൻ എവിടെയാണ് പറയണം അല്ലേ. അപ്പോൾ ഇതിന് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോറോസിറ്റി കൂടിയൊരു സ്ഥലമാണെങ്കിൽ, പോറോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വോളിയം ഓഫ് വോയിഡ്സ് കൂടും. വോളിയം ഓഫ് വോയിഡ്സ് കൂടിയാൽ അതിൽ കൂടെ നിങ്ങൾക്ക് വാട്ടറിനെ പാസ് ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മെഷർ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്താവും? പോറോസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാകും. അടുത്തതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വോയിഡ്സ് അല്ലെങ്കിൽ സ്പേസിൻ്റെ അകത്ത് എത്ര കണ്ട് വാട്ടർ ഫില്ലാവുന്നുള്ളതിൻ്റെ മെഷറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അതായത് വോയിഡ്സിൽ എത്രത്തോളം വാട്ടർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ഉണ്ട്, ഡ്രൈ ഉണ്ട്, പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ഉണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് പറയാം. എന്തായിരിക്കും ഇത്? ഹൺഡ്രഡ് പെർസെൻറ്റ് സാച്ചുറേഷൻ ആയിരിക്കും അല്ലേ. ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൺഡ്രഡ് പെർസെൻറ്റ്. ഡ്രൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ പെർസെൻറ്റ്. ഈ പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ഈ പാർഷ്യലി സാച്ചുറേറ്റഡിനകത്ത് എത്രത്തോളം വാട്ടർ അതിനകത്തുണ്ട് അതിന് നമ്മൾ അറിയണ്ടേ. അവിടെയൊക്കെയാണ് നമ്മളുടെ ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ വാട്ടർ ഇത്രത്തോളം ഫില്ലായിട്ടുണ്ട്, ഇവിടെയോ ഇത്രയോ, ഇവിടെയോ അതിലും കുറവാണ്. അപ്പോൾ ഇതിനെല്ലാം പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? ഇല്ല. ഇതിനെ ഡിഫൈൻ ചെയ്യണം എത്രത്തോളമാണെന്ന്. അതാണ് നമ്മളുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇവിടെ ഒരു എക്സ് പെർസെൻ്റ് ആണ്, ഇവിടെ വൈ ആണ്, ഇവിടെ സെഡ് ആണ്, മൂന്നും ഡിഫറൻ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഗിവ്സ് അസ് എ ഇംപ്ലിക്കേഷൻ,
on site on to how much water is there in that particular soil. എത്രത്തോളം വാട്ടർ ആ സോയിലിനകത്ത് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ ഏകദേശം ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ബേസിക്കലി വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. വോയിഡ്സിൽ എത്രത്തോളം വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ മെഷറാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. നേരത്തെ പറഞ്ഞല്ലേ, അപ്പോൾ എന്തായിരിക്കും? വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻ ടു 100. അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത്. എസ് എന്നാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കേട്ടോ. ഇത് നമുക്ക് പേഴ്സൻറ്റേജ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, പേഴ്സൻറ്റേജ് അല്ലാതെ റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്തതാണ് നമ്മുടെ ഇതിൻ്റെ റേഞ്ച്. റേഞ്ച് നോക്കണ്ടേ നമുക്ക്. അപ്പം വോളിയം ഓഫ് വാട്ടർ 0 ആണെങ്കിൽ എസ് എന്തായിരിക്കും? 0 ആയിരിക്കും. വോളിയം ഓഫ് വാട്ടർ ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ആണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് 0 മുതൽ 100% വരെ ആയിരിക്കും. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എയർ ആണെങ്കിൽ എന്തായി? എസ് 0 ആണ്. കംപ്ലീറ്റ് വാട്ടർ ആണെങ്കിൽ എസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ ദ റേഞ്ച് ഇസ് ഫ്രം 0 to 100%. അടുത്തൊരു കോൺസെപ്റ്റാണ് എയർ കണ്ടൻറ്റ്. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പേരും നിങ്ങൾ മനസ്സിലാക്കി. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോയിലിൽ വോയിഡ്സിൽ എത്രത്തോളം എയർ ഉണ്ട് അല്ലേ. സോയിലിൽ തന്നെയും എവിടെ എയർ നിൽക്കാൻ പറ്റുള്ളൂ? വോയിഡ്സിൽ. അപ്പോൾ വോയിഡ്സിൽ എത്രത്തോളം എയർ ഉണ്ടാവുന്നുള്ളതായിരിക്കും എന്ത്? നമ്മുടെ എയർ കണ്ടൻറ്റ്. അത് ഓർക്കുക. എയർ കണ്ടൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് AC എന്നാണ്. വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എയർ കണ്ടൻറ്റ് കിട്ടും അല്ലേ. ഇനി ഈ എയർ കണ്ടൻറ്റും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മളുടെ റിലേഷൻ നമുക്ക് ആലോചിച്ച് നോക്കാം. എന്തായിരിക്കും എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് വോയിഡ്സിൽ എത്രത്തോളം എയർ ഉണ്ടെന്നുള്ളതാണ് എയർ കണ്ടൻറ്റ്. വോയിഡ്സിൽ എത്രത്തോളം വാട്ടർ ഉണ്ടെന്നുള്ളതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 1 കിട്ടണ്ടേ. കാരണം എന്താ? ന്യൂമറേറ്റർ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വോയിഡ്സ് ആയി മാറും. നമുക്ക് AC പ്ലസ് എസ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് പേഴ്സൻറ്റേജ് എയർ വോയിഡ്. പേഴ്സൻറ്റേജ് എയർ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ പേഴ്സൻറ്റേജ് എയർ വോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പം ടോട്ടൽ വോളിയം ഓഫ് സോയിലിനകത്ത് എത്ര പേഴ്സൻറ്റ് എയർ ഉണ്ട് അല്ലേ. നിങ്ങൾ ആ വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചാൽ മതി. നമ്മൾ പേഴ്സൻറ്റേജ് മാർക്ക് എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയ മാർക്ക് എത്രത്തോളം മാർക്കിലാണെന്നുള്ളതിൻ്റെ ആണ് നമ്മൾ പേഴ്സൻറ്റേജ് എന്ന് പറയുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയും ഈ ഒരു എയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. അത് ഓർക്കുക, പേഴ്സൻറ്റേജ് എയർ വോയിഡ് എന്ന് പറഞ്ഞാൽ NA എന്നാണ്. ഇറ്റ് വിൽ ബി ടോട്ടൽ വോളിയം. ഓക്കെ, VA ഡിവൈഡഡ് ബൈ ബി ഇൻ ടു 100. NA എന്നാണ്. നമ്മളെ പൊറോസിറ്റിയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? N ഈക്വൽ ടു VB ഡിവൈഡഡ് ബൈ ബി ഇൻ ടു 100 എന്ന് വരും. ഇവിടെ എന്തായി? NA ഈക്വൽ ടു VA ഡിവൈഡഡ് ബൈ ബി ഇൻ ടു 100 എന്നാണ്. ഓക്കെ, ഇതുവരെയുള്ളതെല്ലാം നമുക്കൊന്നോടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? വാട്ടർ കണ്ടൻറ്റ് ആണ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് വാട്ടർ ടു വെയ്റ്റ് ഓഫ് സോളിഡ്സ്. നെക്സ്റ്റ് ഇസ് വോയിഡ് റേഷ്യോ. ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദ വോളിയം ഓഫ് സോളിഡ്സ്. സോളിഡ്സ് ആണ് ഓർക്കുക. പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വിൽ ബി വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. എയർ കണ്ടൻറ്റ് എന്തായിരിക്കും? വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്. വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്. പേഴ്സൻറ്റേജ് എയർ കണ്ടൻറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എയർ വോയിഡ്സ് എന്തായിരിക്കും? NA പേഴ്സൻറ്റേജ് എയർ വോയിഡ്സ് വിൽ ബി വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം. ഇതാണ് നമ്മളുടെ ഡെഫിനിഷൻസ്. ഇതാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ബേസിക് ഫോർമുലാസും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കിയത്. അപ്പം നമ്മളുടെ ഡെഫിനേഷൻസ് തന്നെ ഒന്നുകൂടെ ഓർത്ത് നോക്കാം. വാട്ടർ കണ്ടൻറ്റ് ഇസ് റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ ടു മാസ് ഓഫ് സോളിഡ്സ്. വോയിഡ് റേഷ്യോ ഇസ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. പൊറോസിറ്റി ഇസ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. എയർ കണ്ടൻറ്റ് വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം വോളിയം ഓഫ് വോയിഡ്സ്. ആൻഡ് പേഴ്സൻറ്റേജ് എയർ വോയിഡ് വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം. ഓക്കെ, ഈ ഒരു സാധനം മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ ഉള്ള സ്ലൈഡ്സ് എല്ലാം വെച്ച് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ.
അടുത്തൊരു കോൺസെപ്റ്റാണ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ. എന്നാലോ ചോക്കെ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഒരു യൂണിറ്റ് വോളിയം കണ്ടെയ്നറിൻ്റെ എഴുതാം. യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതാ 1 cc വോളിയം, 1 cubic centimeter³. ഓക്കെ, 1 cubic centimeterലുള്ള ഒരു വോളിയമുള്ള ഒരു ജാർ എടുത്തു, അതിനകത്തേക്ക് നമ്മൾ സോയിൽ നിറച്ചു. ഈ സോയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം വേണ്ടി വരും എന്നുള്ളതിൻ്റെ മെഷറാണ് നമ്മൾ യൂണിറ്റ് വെയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വോളിയം ഫില്ല് ചെയ്യാൻ എത്ര വെയ്റ്റ് ഓഫ് സോയിൽ ആഡ് ചെയ്യണം, അതാണ് നമ്മുടെ യൂണിറ്റ് വെയ്റ്റ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ W/V. നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു സോയിലിൻ്റെ വെയ്റ്റ് മൊത്തത്തിൽ, സോളിഡ്സ് ഉണ്ടാവാം വാട്ടർ ഉണ്ടാവാം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതിൻ്റെ മൊത്തം വെയ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. SI യൂണിറ്റിൽ എന്തായിരിക്കും, കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, MKSL കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, CGSL ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, നമ്മൾ സാധാരണ ഗതിയിൽ കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് യൂസ് ചെയ്യുക, പക്ഷേ എന്നിരുന്നാലും ചില സമയത്ത് ചില ക്വസ്റ്റ്യനിൽ അല്ലാത്ത രീതിയിലുള്ള വാല്യൂസും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എവിടെ വരുന്നത് നോക്കാം. അതായത് നമ്മളിപ്പം ഒരേ ടൈപ്പ് സോയിൽ എടുത്തു, പക്ഷേ പല ടൈമിലാണ് എടുത്തെന്ന് കരുതുക. അതായത് ഒരെണ്ണം നമ്മൾ സമ്മർ സീസണിലെടുത്തു, ഒരെണ്ണം ഒരു മൺസൂൺ സീസണിലെടുത്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എടുക്കുന്ന സമയത്ത് എന്ത് പറ്റിയിട്ടുണ്ടാവും, സമ്മർ ആകുമ്പോഴത്തേക്കും അതിനകത്ത് വാട്ടർ കണ്ടൻ എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ, അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ എന്തായിരിക്കും, കുറവായിരിക്കും. അതേസമയത്ത് മൺസൂണിലാണെങ്കിലോ വെയ്റ്റ് ഓഫ് വാട്ടർ വളരെ കൂടുതലായിരിക്കും. നമ്മൾ എടുക്കുന്ന വോളിയം സെയിം അല്ലേ, പക്ഷേ സെയിം സോയിൽ എടുത്തപ്പോൾ തന്നെയും അതിനകത്ത് എന്ത് പറ്റും, അവിടെ എടുത്തിരിക്കുന്ന വാട്ടറിന് കൂടെ ഒരു വെയ്റ്റ് ഇതിനകത്ത് വരുന്നില്ലേ. അപ്പോൾ സെയിം വോളിയത്തിൽ കൂടുതൽ വെയ്റ്റ് ആയിരിക്കും വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വാട്ടർ കൂടുതലുള്ളപ്പം വെയ്റ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ ഓർക്കുക, നമുക്ക് സെയിം വോളിയമാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു പാത്രം ഓർത്താൽ മതി, ഇതിപ്പോൾ ഒരു പാത്രമാണെന്ന് ഓർക്കാം. നിങ്ങൾ ഈ ഒരു പാത്രത്തിൽ ഇനീഷ്യലി സോളിഡ്സ് എത്ര ഉണ്ട്, 3, 6, 8 8 സോളിഡ്സാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ 8 സോളിഡ്സിനകത്ത് ഇത്ര മാത്രം വാട്ടറാണ് നിങ്ങൾക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. മൺസൂൺ ആയപ്പോഴത്തേക്കും എന്ത് പറ്റി, ഇത്രയും കൂടെ വന്നു. വെയ്റ്റ് ഇതിനായിരിക്കും കൂടുതൽ, ഇതിനായിരിക്കില്ലേ വെയ്റ്റ് കൂടുതൽ, ഇതിന് വെയ്റ്റ് കുറവായിരിക്കും. ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള അതിന് വെയ്റ്റ് ഇതിനിടയിലായിരിക്കും. ഈ രീതിയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സോയിലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് യൂണിറ്റ് വെയ്റ്റിൻ്റെ ഫേർദർ ക്ലാസിഫിക്കേഷൻസ് വേണ്ടി വരുന്നത്. അതാണ് നമ്മുടെ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ്, ഡ്രൈ യൂണിറ്റ് വെയ്റ്റ്, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ്, പിന്നെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ്, അല്ലെങ്കിൽ ബോയിൻ്റ് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് നോക്കാം. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ നാച്ചുറലി ഉള്ള സോയിലിനെ അതേപടി എടുക്കുക, ഒരു ഒരു ബീക്കറിൽ ഒരു പാത്രത്തിൽ സോയിലിനെടുക്കുക, അതിനെ വെയ്റ്റ് എടുക്കുക, ആ പാത്രത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. വെയ്റ്റ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് കിട്ടും. ഇതിന് നമ്മൾ ഗാമ ടി എന്ന് അല്ലെങ്കിൽ ഗാമ എന്ന് വിളിക്കും. ഓക്കെ, ഇത് നാച്ചുറൽ വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വെയ്റ്റ് ഓഫ് സോയിൽ മാസ് വിത്ത് നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ മാസ്, അതിനാണ് നമ്മൾ ടോട്ടൽ യൂണിറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പം ഇതേ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് തന്നെയും, പക്ഷേ ഏത് സമയത്ത് എടുക്കുന്നത്, സമ്മർ ടൈമിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള സമയത്ത്, അതിനകത്ത് ഒരു തുള്ളി പോലും വാട്ടർ ഇല്ല എന്നുള്ള സമയത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓൺലി സോളിഡ്സ് ആയിരിക്കും, ദർ വോണ്ട് ബി ഇനി വാട്ടർ. അവിടെ നമ്മൾ വെയ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ അതിൻ്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, വെയ്റ്റ് ഓഫ് സോളിഡ്സ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും, ടോട്ടൽ വോളിയം ആയിരിക്കും, അതിനകത്ത് ചേഞ്ച് വരുന്നില്ല. അപ്പം വെയ്റ്റ് ഓഫ് ഡ്രൈ സോയിൽ ഓർ വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം, ഡ്രൈ സോയിൽ അല്ലെങ്കിൽ ഡ്രൈ സോളിഡ് ഡിവൈഡഡ് ബൈ വോളിയം ആകുമ്പം എന്തായിരിക്കും, ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഓർത്താൽ മതി ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആണ് അല്ലേ. ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആകുമ്പം വെയ്റ്റ് ഓഫ് സോളിഡ് ആയിരിക്കും ഉണ്ടാകും. അടുത്തെന്താണ്, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ആണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ള വാട്ടർ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ സോയിൽ ഉണ്ടായിരുന്നു, ആ സോയിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ തുടങ്ങി, വാട്ടർ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഫില്ല് ചെയ്ത് പോകും ഓൾമോസ്റ്റ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫിൽഡ് ചെയ്ത് വാട്ടറായി, കണ്ടില്ലേ, ഇവിടെ ഉണ്ടായിരുന്ന സോയിലിൽ വാട്ടർ ആഡ് ചെയ്തു, കംപ്ലീറ്റ്ലി ഫിൽ ചെയ്ത് വാട്ടറായി. ഇനി നമ്മൾ വെയ്റ്റ് എടുത്താൽ വെയ്റ്റ് കൂടുതലായിരിക്കില്ലേ, ആ വെയ്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് എന്ന് കിട്ടും. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ഇസ് ദാറ്റ് വെയ്റ്റ് വെൻ യു വേ എ സോയിൽ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ്, ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സോയിൽ ഡിവൈഡഡ് ബൈ അതിൻ്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് കിട്ടും. നെക്സ്റ്റ് ഇസ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് ഓർ ബോയിൻ്റ് യൂണിറ്റ് വെയ്റ്റ്.
അടുത്ത നമ്മൾ നോക്കുന്നത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് ഓർ ബോയിൻറ്റ് യൂണിറ്റ് വെയ്റ്റ് ആണ്. സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ്, സബ്മേർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെള്ളത്തിനടിയിലായിരിക്കും അല്ലേ. അപ്പം നമുക്ക് കരുതാം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരു സോയിലിനകത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പം എന്ത് പറ്റി? വാട്ടർ സോയിൽ ലെവലിനെക്കാട്ടും മുകളിലെത്തി അല്ലേ. വാട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ബോയിൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അപ്പേർഡ് ഫോഴ്സ് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ. അതാണ് നമ്മളുടെ ഇവിടെ കാണുന്ന ഈ ബോയിൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, സോറി ഇതാണ് ഈ കാണുന്ന ബോയിൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വെയ്റ്റ് ഓഫ് വാട്ടർ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ് അല്ലേ. പക്ഷേ ഈ ഒരു ബോയിൻറ്റ് ഫോഴ്സിൻ്റെ ആക്ഷനെ കൊണ്ട് എന്ത് പറ്റും? സബ്മേർജ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം ഈ ലെവലിൽ വാട്ടർ വന്നിട്ട് കാര്യമില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ആയിട്ട് സബ്മേർജ് ആവണം. അതായത് ഈ സോയിൽ ലെവലിൻ്റെ ഏതെങ്കിലും ഒരു ലെയർ വരെ ഉണ്ടായിട്ട് കാര്യമില്ല. കംപ്ലീറ്റ്ലി സബ്മേർജ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിനകത്തൊരു ഭാഗം നിങ്ങളുടെ ബോയിൻറ്റ് വെയിറ്റായിട്ട് ആക്ട് ചെയ്യും മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാകുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റ് വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സോളിഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും, ഒരു ബോയിൻറ്റ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് ഓഫ് സോയിൽ മൈനസ് ബോയിൻറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സബ്മേർജ്ഡ് അല്ലെങ്കിൽ ബോയിൻറ്റ് യൂണിറ്റ് വെയിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരിക? ഇപ്പോൾ നമ്മുടെ സബ്മേർജ്ഡ് വെയിറ്റ് ആണത്, നെറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം, നെറ്റ് വെയിറ്റ് ആണ്. നെറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് വെയിറ്റ് മൈനസ് ആ വെയിറ്റ് ഓഫ് വാട്ടർ വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാൻ, ഇതിപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കാട്ടും എളുപ്പമാണ്. കാരണം ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് പറയാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് മൈനസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സെപ്പറേറ്റ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് അറിയാമോ, വോളിയം ഓഫ് സോളിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്തായിരിക്കും? ആ വോളിയം ഓഫ് വാട്ടറിന് ഈക്വൽ ആയിരിക്കണം അല്ലേ. നമ്മുടെ പഴയ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ള അങ്ങനെയല്ലേ, ആൾ ബാത്റൂമിൽ കിടന്നപ്പം ആളുടെ വോളിയത്തിന് ഈക്വലായിട്ടുള്ള വെള്ളമാണ് പുറത്തോട്ട് മറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയും ഇവിടെ എന്തായിരിക്കും? ഗാമ ഡബ്ല്യൂ സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഗാമ ഡാഷ് അതായത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് മൈനസ് ഗാമ ഡബ്ല്യൂ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അപ്രാക്ട് ചെയ്താൽ മതി. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്താണ്? 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 gram പെർ സി സി ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ബേസിക്കലി യൂണിറ്റ് വെയിറ്റിനെ പറ്റി പറയുന്നുണ്ടായിരുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഒരു റെഫറൻസ് സബ്സ്റ്റൻസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, വി ആർ കമ്പയറിങ് ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് എ റെഫറൻസ് സബ്സ്റ്റൻസ്. നമ്മൾ സാധാരണഗതിയിൽ ഡെൻസിറ്റി ഓഫ് റെഫറൻസ് സബ്സ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ട് വാട്ടറാണ് റെഫറൻസ് സബ്സ്റ്റൻസ് എടുക്കാറ്. ഈ വാട്ടറിന് തന്നെ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്ന് അറിയാമോ? ടെമ്പറേച്ചർ അനുസരിച്ച് ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ അനുസരിച്ച് ഡെൻസിറ്റി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാക്സിമം ഡെൻസിറ്റി വരുന്നൊരു പോയിൻ്റ് എടുത്തു. അത് ഏതാണെന്ന് അറിയോ? 4 degree Celsiusലാണ് വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി 4 degree Celsiusലാണ് ഉണ്ടാവുക. അപ്പോൾ ആ പോയിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരിക്കും? ഇറ്റ് ഈസ് വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഇക്വലൻ്റ് വോളിയം ഓഫ് വാട്ടർ അറ്റ് 4 degree Celsius, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degree Celsius. ഓക്കെ, അതാണ് നമ്മളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞത്. അപ്പം ഈ സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കുറവാണെങ്കിൽ എന്ത് പറ്റും? വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുതലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കൂടുതലാണെങ്കിലോ സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. റൈറ്റ്, നമ്മുടെ നോർമൽ കേസിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാനായി കിടക്കുന്ന എന്താണ്? വുഡ് എത്തനോട് പോലത്തെ എല്ലാം നമ്മൾ വുഡ് കണ്ടിട്ടില്ല, നമ്മൾ മരത്തടി മുകളിൽ പൊങ്ങി കിടക്കില്ലേ, അതുപോലെ കൂടുതലുള്ള ഏതൊക്കെയാണ്? അയൺ റിച്ച് സോയിൽ, സിമെൻറ്റ് പോലത്തെ എല്ലാം താഴോട്ട് പോകും. അതിന് കാരണം അതിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പം നമുക്ക് ഓർക്കാനുള്ളത് ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട്, അതായത് ഡെൻസിറ്റി ഓഫ് എ സോളിഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഇൻ ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ മതി അല്ലേ. കാരണം ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ് ജി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാമ എസ് എന്തായിരിക്കും? ജി എസ് ഇൻ ടു ഗാമ ഡബ്ല്യു ആയിരിക്കും. റൈറ്റ്, അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലി സോയിലിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിടത്ത് നമ്മൾ എന്തായി മാറും? സോളിഡായി മാറും. കാരണം ഈ കേസിൽ നമ്മൾ സോളിഡിനെ പറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degree Celsius എന്നാണ് പറയുന്നത്. അപ്പം ജി, നമ്മൾ സാധാരണ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് തന്നെയാണ് പറയാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സെയിം വോളിയം ഓഫ് വാട്ടർ
at 4 degree Celsius. Normal range in the 2.65 to 2.8. In this case, we have a coarse material. We have a concrete coarse aggregate. We have a little bit of 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 a little bit fine aggregate, that is nammada manal eduthu pool eduthu, okay, idu rendu eduthu nammala ivada idinattu endu petti ivada voids kodudalle ee oru volume fill cheyan vendittu mass idinakattu korava irikkille, right? Appo ee oru case le nammada specific gravity endayirikkum korava irikkum, adhe samayathu ivada namakku koodal mass undu less voids aanu, adu kondenni unit weight endayirikkum koodal irikkum, therefore specific gravity will be more. Appo ningal orkkandathu coarse grained soil in specific gravity, fine grained soil in a okay, we will put the coarse grain. We will put the density in the volume. We will put the volume in the coarse grain. We will the fine grain in the volume. That is why we specific gravity in the fine grain in the coarse grain. Next we will come on to unit weight of solid by unit weight of water. This is the organic soil. Organic soil is the organic substance weight. That is the weight of solid. Therefore, your specific gravity will be less compared to an inorganic soil. Okay. Now, we have a basic classification. This is a classification. Okay. Clean sand and gravel is 2.65 to 2.68. Silt and silty sand 2.66 to 2.7, inorganic clay 2.7 to 2.8, soil high in mica, iron 2.75 to 2.85. Organic soil is variable, so we have 2 in a cut. Now, we have to say 2.65 to 2.68 clay, sand and gravel. That is silt 2.66 to 2.7. Clay is 2.7 to 2.8. Soil rich in iron weight, iron weight 2.75 to 2.85 mi. The specific gravity of soil solids is defined as ratio of weight of a given volume of soil to the weight of equal volume of distilled water at 4 degree Celsius. This is the specific gravity definition. Okay, and we will talk about this. Now, we will summarize unit weight. Unit weight is measure of weight of a unit volume of material. One unit volume weight is unit weight. Bulk unit weight is measure of amount of solid particle plus per unit volume plus water per unit volume. That is weight of water solid per total volume. That is bulk unit weight. Dry unit weight is measure of amount of solid particles per volume, per unit volume. That is the weight of solid by V. That is the same. Saturated unit weight is equal to bulk density and bulk unit weight provided what the soil is saturated. Now, bulk unit weight is equal to saturated unit weight. This is a problem. Buoyant unit weight is submerged unit weight. It is the effective mass per unit volume when soil is submerged below standing water or below the groundwater table. Nammala standing water allengi groundwater table nu thaaye aagumbo net weight maarum, adhaan nammala buoyant unit weight nu parayum. Ini namukku chila functional relationship derive cheyyanundu. Idakkana nammala main aayittulla functional relationship, idine derivation namukku important aanu, adu njan star mark cheyittundu, appo ningal sradhikkan ṭo. Aadhyam thanne namukku void ratio porosity nammala nokka. The formula is void ratio is VV by VS, volume of voids by volume of solids. Porosity is volume of voids by total volume. This is VS V minus VV. VS is V minus VV. V minus VV. At that time, we will divide numerator and denominator total volume. Okay. Total volume under divide okay. Total volume will divide the pump. VV by V is NLA.
ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് നോക്കി കഴിഞ്ഞാലോ വി ബൈ ബി എന്ന് പറയുമ്പം വണ് വരും, വി വി ബൈ ബി എന്ന് പറയുമ്പം എൻ വരും. അപ്പം നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താണ് കിട്ടുക? ഈ ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ വൺ മൈനസ് എൻ എന്ന് വരും. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇ എന്നും വരും. അപ്പോൾ അതാണ് നമ്മളുടെ പൊറോസിറ്റിയും വോയിഡ് റേഷ്യോ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദ റിലേഷൻഷിപ്പ് ഇസ് ഇ ഇസ് ഗിവൺ ആസ് എൻ ഡിവൈഡഡ് ബൈ വൺ മൈനസ് എൻ. ഓക്കെ, നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ആദ്യം ത്രീ ഫേസ് സിസ്റ്റം ഓഫ് സോയിൽ എന്താന്ന് പഠിച്ചു, എങ്ങനെയാണ് ത്രീ ഫേസ് സിസ്റ്റത്തിനെ സ്റ്റേറ്റ് ചെയ്യേണ്ടെന്ന് പഠിച്ചു, ഡെഫിനേഷൻസ് ഓഫ് വേരിയസ് ടേംസ് അല്ലേ, മോയിസ്റ്റർ കണ്ടൻറ്റ്, പൊറോസിറ്റി, വോയിഡ് റേഷ്യോ, എയർ കണ്ടൻറ്റ്, പെർസെൻറ്റേജ് എയർ വോയിഡ്സ്. പിന്നെ യൂണിറ്റ് വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്, സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഡിറൈവിങ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പിൽ ഒരു ഫങ്ഷൻ ഇപ്പം ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇന്നും ഞാൻ പറയുന്നത് എലിമെൻ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു വണ്ടർഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് ഇതേ കാര്യങ്ങളല്ലെങ്കിലും ചെറിയ ചെറിയ, നേരത്തെ ഞാൻ സ്നിപ്പ് ചെയ്തതെല്ലാം അവിടെ നിന്നാണ്, ചെറിയ ചെറിയ ആനിമേഷൻ വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടി മനസ്സിലാവും എല്ലാ കാര്യങ്ങളിലും. ഓക്കെ, ആനിമേഷൻ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ബോറിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള തോന്നലുകൊണ്ടും അതുണ്ടാവില്ല. റൈറ്റ്, അപ്പം ഇത്രയും നേരം കേട്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക് യു.